പ്രമോദിനെ പുറത്താക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ പറഞ്ഞത് രണ്ട് വാചകങ്ങളാണ് ഒന്ന് പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു അത് അവരുടെ വിഷയമാണ് രണ്ട് പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ അദ്ദേഹം ഈ പാർട്ടിയുടെ സൽപേരിന് കളങ്കം വന്നു പാർട്ടിയുടെ സൽപേരിന് കളങ്കം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാർട്ടിയുടെ നൈതികതയ്ക്ക് ചേരാത്ത എന്തോ പ്രമോദ് ചെയ്തു എന്നുള്ളതാണ് എന്താണ് പ്രമോദിനെതിരെയുള്ള അനുഗേഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിൽ മെമ്പർഷി ഒരു അംഗമാക്കിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അറുപത് ലക്ഷം രൂപ ചോദിച്ചു ഇരുപത് ലക്ഷം രൂപ രണ്ട് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയായിട്ട് വാങ്ങി പിന്നെ മൂന്ന് നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞു ഒന്ന് കേരളത്തിലെ മന്ത്രി റിയാസാണ് രണ്ടൊരു മന്ത്രി ഒരു എം എൽ എ സച്ചിൻ ദേവാണ് മൂന്ന് പിന്നെ തോട്ടത്തിൽ രവീന്ദ്രനാണ് ഈ പരാമർശം വന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി പിന്നെ അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹം നടപടിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഇവിടുത്തെ പ്രശ്നം എന്താണ് അതേസമയം പ്രതി അദ്ദേഹത്തിൻ്റെ അമ്മയെയും കുട്ടിയേയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ പരാതിക്കാരൻ പരാമർശിക്കപ്പെടുന്ന ആളിൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ കൈ എനിക്ക് ആര് പണം തന്നു എത്ര രൂപ തന്നു എങ്ങനെ തന്നു എന്ത് തന്നു എന്തിന് തന്നു അതിൻ്റെ തെളിവെന്ത് എന്ന് ചോദിക്കുന്ന വളരെ വിചിത്രമായ ഒരു സാഹചര്യം ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം എന്താണ് അഴിമതിയാണ് എന്താണ് അഴിമതി പി എസ് സി പോലുള്ള സ്ഥാപനങ്ങളിലെ തലപ്പത്ത് വരാൻ വേണ്ടി പോലും ഈ പാർട്ടി ഭരണം നടത്തുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഭരണം നടത്തുമ്പോൾ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ ലേലം വിളികൾ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ പേരിൽ പോലും പണപ്പിരിവ് നടക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ് ഇവിടെ പ്രധാനമായി ഉയരുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണെങ്കിൽ ഇത്രയും ഗുരുതരമായൊരു പരാതിയാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് അവർ പോലീസിന് ഈ പരാതി ജില്ലാ സെക്രട്ടറി കൈമാറിയില്ല പോലീസിന് കൈമാറിക്കൊണ്ട് അഴിമതി നിരോധന നിയമം അനുസരിച്ചും അല്ലെങ്കിൽ വിജിലൻസിനെ കൊണ്ടും എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല ഇവരുടെ ഉദ്ദേശം വളരെ ക്ലാരിറ്റി ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇനി പുറത്താക്കിയത് ഈ പറയപ്പെടുന്ന പി എസ് സി അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൻ്റെ പേരിൽ അല്ല എങ്കിൽ നേരത്തെ പ്രമോദ് ചോദിച്ചതുപോലെ എന്നെ എന്തിന് പുറത്താക്കി ഞാൻ എന്ത് നൈതികതയ്ക്ക് നിരക്കാത്തത് ചെയ്തു ഞാൻ എന്താണ് എന്താണ് ഈ പാർട്ടിക്കെതിരായി ചെയ്തത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ശ്രീ മോഹനില്ലേ സി പി എമ്മിനില്ലേ റിയാസിനില്ലേ ഇതുവരെയും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല മൂന്ന് റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ് ആരോപിക്കുന്നതെങ്കിൽ ഈ പറയപ്പെടുന്ന രണ്ട് ഡോക്ടർ ദമ്പതികൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായിട്ട് എന്താ ബന്ധം കോഴിക്കോട് ജില്ലയിൽ അഡ്വർടൈസിങ് ബിസിനസ്സും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തുന്ന രണ്ട് ജില്ലാ കമ്മിറ്റി ഉണ്ട് എന്ന് പരസ്യമായി ഇന്നലെ ചില നേതാക്കന്മാർ വെളിപ്പെടുത്തിയില്ലേ അവർ പേര് ഞങ്ങളിന് പറയണോ അപ്പോൾ ഈ ദമ്പതികൾക്ക് എന്താ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധം നാലാമത്തെ കാര്യം ജില്ലാ സെക്രട്ടറി ആദ്യം പറഞ്ഞു ഇങ്ങനൊരു പരാതിയേ ഇല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറഞ്ഞു എന്നാൽ സംസ്ഥാന സെക്രട്ടറി അല്പം കൂടി കടത്തിയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ അനധികൃതമായി പണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചില ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയാണ് അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി എന്തിനാ ആദ്യം നിഷേധിച്ചത് ജില്ലാ സെക്രട്ടറി നിഷേധിച്ച കാര്യം ഞങ്ങളുടെ ഭരണകൂടവും ഭരണകൂടവും പാർട്ടിയും അന്വേഷിക്കും എന്ന് എന്തുകൊണ്ടാണ് ശ്രീ എം വി ഗോവിന്ദൻ പറയേണ്ടി വന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് നടപടിയെടുത്ത് പരിശോധിക്കുമെന്ന് പറയേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും ജില്ലാ സെക്രട്ടറി നിഷേധിച്ചത്